ടൈംസ് ന്യൂസ് ഇന്ത്യ അവതരിപ്പിക്കുന്ന ഇന്നത്തെ ദിവസം പരിപാടിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 നവംബർ 12 വ്യാഴം, കൊല്ലവർഷം 1196, തുലാം 27. ഇന്ന് ലോക ന്യൂമോണിയ ദിനമാണ്. ഇന്ന് ദേശീയ പൊതുസംപ്രേഷണ ദിനമാണ്, നാഷണൽ പബ്ലിക് സർവീസ് ബ്രോഡ്കാസ്റ്റിംഗ് ഡേ. മഹാത്മാഗാന്ധിയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ ഓൾ ഇന്ത്യ റേഡിയോ സന്ദർശനത്തിൻ്റെ സ്മരണയിലാണ് ഈ ദിനം ആചരിക്കുന്നത്. 1947 നവംബർ മാസം 12 തീയതിയായിരുന്നു ഗാന്ധിജി ഓൾ ഇന്ത്യ റേഡിയോ സന്ദർശിച്ചത്. ഇന്ന് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമാണ്. പ്രശസ്ത പക്ഷി ശാസ്ത്രജ്ഞനായ ഡോക്ടർ സലീം അലിയുടെ ജന്മദിനത്തിൻ്റെ ഓർമ്മയിലാണ് ഈ ദിനം തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1896 നവംബർ 12 മധ്യ ബോംബെയിലായിരുന്നു ഡോക്ടർ സലീം അലിയുടെ ജനനം. ബഹായി മതസ്ഥാപകനായ ബഹാവുള്ള മിർസ ഹുസൈൻ അലി ടെഹ്റാനിൽ ജനിച്ചത് 1817. 20-ാം നൂറ്റാണ്ടിലെ താജ്മഹൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ ബഹായി മതവിശ്വാസികളുടേതാണ്. സർ ജെയിംസ് യങ് സിംസൺ എന്ന ശാസ്ത്രജ്ഞൻ ക്ലോറോഫോം ആദ്യമായി വിജയകരമായി ഉപയോഗിച്ച് കാണിച്ചു കൊടുത്തത് 1847 നവംബർ മാസം 12 തീയതിയാണ്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ നാഴികക്കല്ലായ 1-ാം വട്ടമേശ സമ്മേളനം ലണ്ടനിൽ ആരംഭിച്ചത് 1930 നവംബർ മാസം 12 തീയതിയാണ്. ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത് 1936 നവംബർ മാസം 12 തീയതിയാണ്. സ്വാതന്ത്ര്യ സമര സേനാനിയും ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപകനുമായ മദൻ മോഹൻ മാളവിയ അന്തരിച്ചത് 1946 നവംബർ 12 ഒളിമ്പിക്സ് ജിംനാസ്റ്റിക്സിൽ ആദ്യമായി പെർഫെക്റ്റ് 10 സ്കോർ നേടിയ അത്ഭുത ബാലിക നദിയ കൊമനേച്ചി റുമേനിയയിൽ ജനിച്ചത് 1961 നവംബർ മാസം 12 തീയതിയാണ്. കൊച്ചി രാജ്യം ഭരിച്ച അവസാന രാജാവ് പരീക്ഷിത് തമ്പുരാൻ നാട് നീങ്ങിയത് 1964 നവംബർ 12 തീയതിയാണ്. വർണ്ണവിവേചനത്തിൻ്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയെ ഐക്യരാഷ്ട്ര സംഘടനയിൽ നിന്നും പുറത്താക്കിയത് 1974 നവംബർ 12 കൊളംബിയയിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ച് 27,000-ത്തിലധികം ആൾക്കാർ മരണപ്പെട്ടത് 1984 നവംബർ 12 തീയതിയായിരുന്നു. പോളിയോ ബാധിച്ച കാലുകളുമായി അത്ലറ്റിക്സിൽ ഉയരങ്ങൾ താണ്ടിയ അമേരിക്കൻ താരം വിൽമ ഗ്ലോഡിൻ റുഡോൾഫ് അന്തരിച്ചത് 1994 ഈ ദിനത്തിലാണ്. ബുദ്ധമയൂരി എന്ന ഇനം ശലഭത്തിന് സംസ്ഥാന ശലഭ പദവി ലഭിച്ചത് 2018 നവംബർ മാസം 12 തീയതിയാണ്. ഇതോടെ നവംബർ 12 ചരിത്രവിശേഷങ്ങൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.